കൃഷ്ണഭക്തരുടെ മനസ്സിൽ പതിറ്റാണ്ടുകളായി പതിഞ്ഞു കിടക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ഒരു രൂപമുണ്ട് എന്നാൽ ഓമനത്തം നിറഞ്ഞ മുഖം സമ്മാനിച്ച കലാകാരനെ ആർക്കും അറിയാൻ സാധ്യതയില്ല വാഴ്ത്തപ്പെടാത്ത കലാകാരനെ ഈ ജന്മാഷ്ടമി ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം തിരുമുടിയിൽ മയിൽപീലി ചന്തം കഴുത്തിൽ മുത്തുമണിമാല കിന്നരിപ്പല്ലുകൾ മുളയ്ക്കാത്ത മുഖത്ത് ഓമനത്തം ഉണ്ണിക്കണ്ണനെ ആരാധിക്കുന്നവർക്ക് സുപരിചിതമാണ് ഈ മുഖം വാത്സല്യം തുളുമ്പുന്ന ഈ ചിത്രം പലരുടെയും പൂജാമുറികളിൽ ഉണ്ടാകും ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ മഞ്ചാടിക്കുരു ഉരുളിക്ക് തൊട്ടുമുകളിൽ ഇന്നും കുസൃതിയോടെ ഇരിപ്പുണ്ട് ഈ ചിത്രം പ്രസിദ്ധമായ ഈ ചിത്രം പിറന്നത് ഇരിഞ്ഞാലക്കുട തേലപ്പിള്ളി സ്വദേശിയായ രഞ്ജിത്ത് തെക്കൂട്ടിന്റെ കൈകളിൽ നിന്നാണ് കൃഷ്ണനും വേറെ കുറേ രൂപങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട് വരച്ചത് ഇതാണ് ആ ഒരു ഫേസ് ഇങ്ങനെ വരച്ചത് പിന്നെ അതിങ്ങനെ എന്റെ അമ്മയും എല്ലാവരും പറഞ്ഞു നമുക്ക് ഗുരുവായൂർ കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ കൊണ്ടു കൊടുക്കുക ചെയ്തത് അത് വരച്ച് പോയി അങ്ങനെ ആയി പോയിതാ ഇങ്ങനെ എനിക്ക് തന്നെ അറിയില്ല അത് എങ്ങനെ അങ്ങനെ ആയി എന്നുള്ളത് പിന്നെ പിന്നെ കുറേ കാലം കഴിയും തോറും ഇങ്ങനെ ഓരോ ഇതുപോലെ ബുക്സിൻ്റെ കവർ പേജ് ആയിട്ട് പിന്നെ വിളിച്ചെന്ന എണ്ണ അങ്ങനത്തെ പോലെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കാണാൻ തുടങ്ങി ചിത്രത്തിനൊപ്പം അറിയപ്പെടാതെ പോയതിൽ പരിഭവമുണ്ടെങ്കിലും മനസ്സിലെ ഉണ്ണിക്കണ്ണനെ അനേകായിരം ഹൃദയങ്ങളിലേക്ക് എത്തിച്ചതിൽ ചാരിതാർത്ഥ്യവുമുണ്ടാ രഞ്ജിത്തിന് എനിക്ക് സത്യം പറഞ്ഞല്ലേ ഞാൻ ഗുരുവായൂരി പോയിട്ട് ഞാൻ ഒരുപാട് തവണ ഗുരുവായൂരപ്പനോട് ഇങ്ങനെ ശരിക്കും നമ്മൾ പറയലോ എന്റെ കൃഷ്ണ എന്നോട് ഇത് വേണ്ടരുന്നെന്ന് ഞാൻ ഇങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ ഒന്നല്ല എല്ലാവരും ഇത് എല്ലാവരുടെയും ഈ സംഭവം അറിഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലയും പക്ഷേ ഇത് ആരെ വരച്ചെന്നുള്ളതോ അല്ലെങ്കിൽ ഇത് ഞാനെ വരച്ചെന്നുള്ളതോ എനിക്ക് ആരോടും പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ ജീവൻ തുടിക്കുന്ന നിരവധി ചിത്രങ്ങൾക്ക് ആത്മാവ് പകർന്ന കലാകാരൻ ഇപ്പോൾ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആണ് സംഗീതാൽബങ്ങളിലൂടെ ആ രംഗത്തും സജീവമാണ് മിഥുനയ്യപ്പൻ ജനം തൃശൂർ